Hi all, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഈസി ആയി ടേസ്റ്റി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ 1 കിലോ എടുത്തിട്ടുണ്ട്. നമ്മൾ പൊരിക്കാതെയാണ് ബിരിയാണി വെക്കുന്നത് ട്ടോ. ചിക്കൻ പൊരിക്കുന്നില്ല. അതിലേക്ക് ഒരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പച്ചവെള്ളം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുക്കർ അടക്കാം. ഗ്യാസ് കത്തിച്ച് നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം. ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. മതി, ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. മസാലൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് ആദ്യമായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. വലിയുള്ളി ചേർത്ത് കൊടുക്കുക. 4 വലിയുള്ളി എടുത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞത്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒന്നിച്ച് ക്രഷ് ചെയ്തതാണ് മിക്സിയിൽ. ഇഞ്ചി 1 ഇഞ്ച് വലിപ്പമുള്ള ഒരു കഷ്ണം, പച്ചമുളക് 5 എണ്ണം, എരിവുള്ളത് കൊണ്ട് 5 എണ്ണം, 8 എണ്ണം വരെ എടുക്കുക എരിവില്ലെങ്കിൽ. വെളുത്തുള്ളി 1 കുടം വെളുത്തുള്ളി. ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ ചേർത്താലും മതി. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യൊന്നും വേണ്ട, കുക്കർ അടച്ച് അടുപ്പിലേക്ക് വെക്കാം. രണ്ട് വിസിൽ വരുന്നവരെ വേവിക്കുക. അപ്പോഴത്തേക്കും നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുക. വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അത് കളയരുത്. ചോറിലേക്കും മസാലയ്ക്കും നമുക്ക് ആവശ്യമുണ്ട്. ഇനി അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുക്കാം. വേവിക്കാൻ വെച്ച മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വെന്തിട്ടുണ്ട്. നല്ല ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് മസാല മിക്സ് ചെയ്ത് തുടങ്ങാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലിട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇതിൽ കൂടുതൽ ചേർക്കരുത്. ബിരിയാണിക്ക് കൂടുതൽ ചേർത്താൽ ബിരിയാണിക്ക് മസാല കുത്ത് വരും. വേവിച്ച് വെച്ച മസാല മിക്സ് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണം, സിമ്മിലിടണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് വഴറ്റണം. മൂടി വെച്ച് 5 മിനിറ്റ് സിമ്മിലിട്ട് കൊടുക്കുക. തുറന്ന് നോക്കാം. ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒന്നുകൂടെ വെളിച്ചെണ്ണ കിടന്ന് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവും. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കൂടരുത്, 1/4 ടീസ്പൂൺ തന്നെ മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക.
ചെറിയൊരു മഞ്ഞ കളർ മതി, കൂടുതൽ വേണ്ട. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇനി വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൽ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച്. അതിൽ നന്നായി മിക്സ് ചെയ്ത് ഇതിൽ കിടന്ന ചിക്കൻ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വേവിക്കണം. ചിക്കനിൻ്റെ ഉള്ളിലേക്ക് നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. വെന്തിട്ടുണ്ടാവും, ഉള്ളിലേക്ക് മസാല കയറാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പിടി പുതിനയും ഒരു പിടി മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കാം. 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഈ പാത്രത്തിൻ്റെ ഇത്ര വരെ. അത്ര വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ പാത്രത്തിൻ്റെ കാൽ ഭാഗം, 1.5 അളവ് വെള്ളം മതി ആകെ. അതിൽ ചിക്കൻ സ്റ്റോക്കും കൂടെ എടുക്കുക. ചിക്കൻ സ്റ്റോക്കും കൂടെ കൂട്ടിയ വെള്ളം വേണം 1.5 പാത്രം. ആ പാത്രത്തിന് 1.5 പാത്രം എടുത്താൽ മതി. ഒരു കുക്കർ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. തെമ്മിടാൻ വേണ്ടിയിട്ട് ഉള്ളി പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 ഏലക്ക, 4 ഗ്രാമ്പൂ, 2-3 പീസ് പട്ട, 3 ചേർത്ത് കൊടുക്കുക. കുറച്ച് ഒരു നുള്ള് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി അളന്ന് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരിക്കലും ഇരട്ടി എടുക്കരുത്, ആ പാത്രത്തിന് 1.5 അളവേ എടുക്കാവൂ. അരി കയമാ അരിയാണ്, അതുകൊണ്ടാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യ് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ കഴുകി ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഫുള്ള് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറ് വിട്ട് വിട്ട് നിൽക്കും. കുക്കർ അടച്ച് 1 വിസിൽ വരുന്നവരെ വേവിക്കുക. ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. അരി വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. മസാല ആക്കിയതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ടുള്ള ചോറ് നിരത്തി കൊടുക്കുക. 1 ലെയറായിട്ട് തന്നെ ഇട്ടാൽ മതി, കാരണം 1 കിലോ അരിയാണല്ലോ, അപ്പോൾ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. 1 കിലോ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക ചോറ്.
എല്ലാ ഭാഗത്തും ഒരുപോലെ തട്ടി നിരത്തി കൊടുക്കുക. ഇനി മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഓരോ പിടി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് തളിച്ചു കൊടുക്കുക. കളറിനാണ് കുറച്ച് മതി, അധികം ഒരു കാൽ ടീസ്പൂൺ മതി കളർ, ഓവർ കളർ വേണ്ട. ഇനി ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി, കാരണം ചിക്കൻ സ്റ്റോക്കും ആദ്യം നെയ്യ് ഒഴിച്ചുകൊണ്ട് നല്ല സോഫ്റ്റിൽ തന്നെ ആയിരിക്കും ചോറ്. അപ്പോൾ നെയ്യിൻ്റെ ആവശ്യത്തോടെ വരുന്നില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായി കവർ ചെയ്ത് വെക്കുക. ഒരു ദം എഫക്റ്റ് കിട്ടാനാണ് ഞാൻ ചെയ്യുന്നത്. നന്നായി ആവി കയറി അതിൽ നിന്നൊരു കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിക്കോളും ചോറ്. നന്നായി അടച്ചു വെക്കുക. ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ മൂടി വെച്ചിട്ട് ഒരു വെയിറ്റ് അതിൻ്റെ മുകളിലേക്ക് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, നല്ല എയർ നിന്നോളൂ. ഇനി ഫ്ലെയിം കത്തിച്ച് സിമ്മിലേക്കാക്കി കൊടുക്കുക, കുറഞ്ഞ് തീയിലേക്കാക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കുക, സിമ്മിൽ തന്നെ വെക്കണം. 5 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്, ഇത് കറക്റ്റ് ദമ്മായിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പുന്നത് എങ്ങനെയെന്നും കൂടെ നോക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മസാലേൻ്റെ മുകളിലുള്ള ചോറ് എടുത്തു മാറ്റുക, ഒരു സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് എടുക്കുക. മസാല എടുക്കരുത്, മസാലനോട് ചേർന്ന് കിടക്കുന്ന ചോറ് എല്ലാം വടിച്ചെടുക്കുക. ചോറിന് നല്ല ടേസ്റ്റ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ചോറ് അത് ചിക്കനോട് ചേർന്ന് കിടക്കുന്ന ചോറെല്ലാം എടുക്കുക, അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറ് ഉടഞ്ഞു പോകാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറ് വിളമ്പുന്നത് നോക്കാം. കുറച്ച് ചോറിട്ട് കൊടുക്കുക, അതിനുശേഷം മസാല മുകളിലേക്ക് വെച്ച് കൊടുക്കാം. മിക്സ് ചെയ്യണ്ട, അല്ലാണ്ട് തന്നെ ചോറിന് നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ടാവും നമ്മൾ അങ്ങനെ വിളമ്പിയതുകൊണ്ട്. മസാല എത്ര വേണം അത്രയ്ക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടെ ചോറ് മുകളിലിട്ട് കൊടുക്കാം, കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും മല്ലിപ്പരിപ്പ് മുന്തിരിയും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ തന്നെ എല്ലാവരും അഭിപ്രായം അറിയിക്കണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.